കേരളത്തിലെ ബന്ധുനിയമന വിവാദം കൊഴുക്കുമ്പോൾ പി കെ ഫിറോസും കെ ടി ജലീലും പരസ്യമായി പ്രസംഗവേദികളിൽ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും അവസാനമായിട്ട് പി കെ ഫിറോസ് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ യുവജന യാത്രയുടെ വേദിയിൽ വെച്ച രൂക്ഷമായ ഭാഷയിലാണ് കെ ടി ജലീലിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. കാരണം മുസ്ലിം യൂത്ത് ലീഗും പി കെ ഫിറോസും ഈ ബന്ധുനിയമന വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് വെല്ലുവിളികളും പൊതുസമൂഹത്തിനിടയിൽ നിന്ന് തന്നെ കെ ടി ജലീലിനെതിരെ ഉന്നയിച്ചിട്ടും അതിൽ ഒന്നും തന്നെ ഇതുവരെ ഏറ്റെടുക്കാത്തതും മാത്രമല്ല ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ വളരെ കൃത്യമായ രീതിയിൽ തന്ത്രപരമായ രീതിയിൽ ഒഴിഞ്ഞു മാറുകയാണ് കെ ടി ജലീൽ എന്നാണ് പി കെ ഫിറോസ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അരിക്ക് എന്താണ് വില എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞ് ചെയ്ത തന്ത്രത്തിൽ നിന്നും ഊരിപ്പോകുന്ന ആ രീതിയിൽ ഇപ്പോൾ വളരെ ഇളുപ്പിനായിരിക്കുകയാണ് കെ ടി ജലീൽ എന്ന രാഷ്ട്രീയക്കാരൻ എന്നാണ് പി കെ ഫിറോസിന്റെ ആരോപണം. മാത്രമല്ല ഇന്നലെ യുവജന യാത്രയുടെ വേദിയിൽ വെച്ച് ഇന്നലെ നടന്ന പ്രസംഗത്തിൽ പി കെ ഫിറോസ് കെ ടി ജലീലിനെ ഉപമിച്ചിരിക്കുന്നത് കുപ്രസിദ്ധ മോഷ്ടാവായ കാട്ടുകള്ളൻ വീരപ്പനോടാണ്. അത് മറ്റൊന്നു കൊണ്ട് മാത്രമല്ല, കാരണം വീരപ്പൻ നമുക്കറിയാം ചന്ദനക്കള്ളക്കടത്തിൽ കുപ്രസിദ്ധി ആർജിച്ച വീരപ്പൻ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു വാഹന മോഷണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങളോ ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്ന രീതിയിൽ കാട്ടുകള്ളൻ വീരപ്പൻ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന പരാമർശം മുൻനിർത്തിക്കൊണ്ട് കെ ടി ജലീലിനെ കാട്ടുകള്ളൻ വീരപ്പനോട് ഉപമിച്ചിട്ടാണ് പി കെ ഫിറോസ് ഇന്നലെ യുവജന യാത്രയുടെ വേദിയിൽ വെച്ച് പ്രസംഗിച്ചത്. മാത്രമല്ല കെ ടി ജലീൽ ഇത്തരത്തിൽ ബന്ധുനിയമന വിവാദം, കാരണം എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് കെ ടി ജലീൽ ബന്ധുനിയമനം നടത്തിയെന്നും അതിന് മുഖ്യമന്ത്രിയാണ് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്നും പി കെ ഫിറോസ് പറഞ്ഞു. അത് പി കെ ഫിറോസ് പറഞ്ഞ മറ്റൊരു കാര്യം, കാരണം ഞാൻ അതായത് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പി കെ ഫിറോസ് കൊടുത്ത പരാതിയിൽ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഒപ്പുവെക്കാതെയാണ് പരാതി കൊടുത്തത് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം കെ ടി ജലീൽ പറയുകയുണ്ടായി. എന്നാൽ ഞാൻ വിജിലൻസിന് കൊടുത്ത ഈ ഒരു കത്ത് അല്ലെങ്കിൽ ഈ ഒരു പരാതി എങ്ങനെയാണ് കെ ടി ജലീലിനെ കാണാൻ സാധിച്ചത്, അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായിയുടെ ഒത്താശയോട് കൂടിയാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് ഈ നിയമന വിവാദത്തിൽ ആ മുഖ്യമന്ത്രിക്കും കെ ടി ജലീലിനോടൊപ്പം തുല്യമായ പങ്കാളിത്തമുണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് പി കെ ഫിറോസ് ഇന്നലെ പി കെ ഫിറോസ് യുവജന യാത്രയുടെ വേദിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലേക്ക്. യൂത്ത് ലീഗിന്റെ ആരോപണത്തെ കുറിച്ച് ഒരു അക്ഷരം മുപ്പ് മിണ്ടിയിട്ടില്ലല്ലോ. അതിനിടയിൽ ഒരാൾ കമന്റ് ഇട്ട് എനിക്ക് ഒരാൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതിൻ്റെ ചന്ദനക്കള്ളക്കടത്തുകാരനായി വീരപ്പൻ വന്നിട്ട് പറയാണ് ഞാൻ തേക്ക് മോഷ്ടിച്ചു എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ, ഞാൻ ബൈക്ക് മോഷ്ടിച്ചു എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ, ഞാൻ കാറ് മോഷ്ടിച്ചു എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ഞാൻ ഏത് പോലീസിന് മുമ്പിലും എന്റെ തലയുമായി ഹാജരാകാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതേ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇദ്ദേഹം വെല്ലുവിളിക്കേണ്ടത് എന്താണ്? ഇദ്ദേഹം വെല്ലുവിളിക്കേണ്ടത് ഞാൻ എന്റെ ബന്ധുവിന് വേണ്ടി ആ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റം വരുത്തി എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ആ വിദ്യാഭ്യാസ യോഗ്യത തന്നെ, ഞാൻ കൂട്ടിച്ചേർത്ത വിദ്യാഭ്യാസ യോഗ്യത തന്നെ കേരളത്തിൽ ഒരു സ്ഥാപനവും അംഗീകരിക്കാത്ത വിദ്യാഭ്യാസ യോഗ്യതയാണെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ എന്റെ ബന്ധു ജോലി ചെയ്തിരുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമല്ല എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ എന്റെ ബന്ധുവിനെ ഇന്റർവ്യൂ പോലും നടത്താതെ സർക്കാരിന്റെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ ദേശീയ തലത്തിലുള്ള വിദഗ്ധ സമിതിയെ നിയമിച്ചുകൊണ്ട് ഇന്റർവ്യൂ നടത്താതെയാണ് നിയമിച്ചത് എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് കെ ടി ജലീൽ വെല്ലുവിളിക്കേണ്ടത്. യൂത്ത് ലീഗിന്റെ ഈ യുവജനയാത്ര മന്ത്രി കുശിലുണ്ടെങ്കിൽ യൂത്ത് ലീഗിനോട് ചോദിച്ച അതേ പദം കടമെടുത്തുകൊണ്ട് ചോദിക്കട്ടെ, മന്ത്രി കുശിലുണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കെ ടി ജലീൽ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് ചോദിക്കാതെ അരി എത്ര എന്ന് ചോദിക്കുമ്പോ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? പിന്നെ മൂപ്പര് പറയാണ് വിജിലൻസിന് കൊടുത്ത ഞാൻ കൊടുത്ത പരാതിയിൽ ഒപ്പുവെച്ചിട്ടില്ല എന്ന്. അതെങ്ങനെ മൂപ്പർക്ക് മനസ്സിലായത്? ഞാൻ കൊടുത്തത് വിജിലൻസ് ഡയറക്ടർക്കാണ്. വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി കൊടുത്താൽ ആഭ്യന്തര മന്ത്രിക്ക്
ചിലപ്പോ കാണാം, എനിക്ക് അറിയില്ല അതിന്റെ നിയമവശം. ആഭ്യന്തരമന്ത്രി വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കീഴിലുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് അത് കാണാമെന്ന് മനസ്സിലാക്കാം. ആഭ്യന്തരമന്ത്രിയായ ശ്രീ പിണറായി വിജയന്റെ കുശലിക്കാരൻ എങ്ങനെയാണ് ഇത് കണ്ടത് എന്ന് ആഭ്യന്തരമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്. അതെങ്ങനെ കെ ടി ജലീൽ കണ്ട ഒപ്പിട്ടോ ഇല്ല എന്നുള്ളത്? ഇനി ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഞാൻ കെ ടി ജലീലിനെ വെല്ലുവിളിക്കുകയാണ്, ഒപ്പിടാത്തതിന്റെ പേരിൽ ധൈര്യമുണ്ടെങ്കിൽ, ഉശിരുണ്ടെങ്കിൽ ആ അപേക്ഷ ഒന്ന് തള്ള്, യൂത്ത് ലീഗ് കൊടുത്ത പരാതി ഒന്ന് തള്ള്. ആ പരാതി തള്ളിയാൽ അത് ഒപ്പിട്ടിട്ടുണ്ടോ ഒപ്പിടാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ കെ ടി ജലീലിന് ബോധ്യമാകാൻ വരും ദിവസങ്ങൾ യൂത്ത് ലീഗ് ബോധ്യപ്പെടുത്താൻ ഇവിടെ ഉണ്ടാകുമെന്ന്. കേരള രാഷ്ട്രീയത്തിൽ ബന്ധു നിയമന വിവാദം ഇത്രമേൽ ചർച്ചാ വിഷയമാകുമ്പോൾ ഇതിന്റെ ഇടയിൽ കൂടി അറിയാതെ പി കെ ഫിറോസ് എന്ന രാഷ്ട്രീയക്കാരനും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും യൂത്ത് ലീഗ് കെ ടി ജലീലിനെതിരെ ആരോപണങ്ങളുമായി വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം സമയം ആവാൻ പോകുന്നു. മാത്രമല്ല ഒരുപാട് തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് മുസ്ലിം യൂത്ത് ലീഗ് അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഇതുവരെയും ഒരു പുരോഗതിയും ഈ കേസിൽ കെ ടി ജലീലിനെതിരെ കൊണ്ടുവരാൻ മുസ്ലിം യൂത്ത് ലീഗിന് സാധിച്ചിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയും തീർച്ചയായിട്ടും ഇതിന് വലിയൊരു ഈ ഒരു വിവാദത്തെ വലിയൊരു രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനാണ് പി കെ ഫിറോസ് എന്ന രാഷ്ട്രീയ നേതാവും മുസ്ലിം യൂത്ത് ലീഗ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.